Hi all, Assalamu alaikum. Welcome back to Mom and Me Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനും ബീറ്ററും മെഷറിംഗ് കപ്പും ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനൊരു ബൗളിലേക്ക് അര ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക, അതിലേക്ക് കാൽ കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോഫി മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ, കാൽ കപ്പ് തൈര്, ഒരു മുട്ട, ഇവയെല്ലാം ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കോഫി മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവാന്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽട്ടായി നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വരും. ആദ്യം നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന മുന്നേ തന്നെ നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ചെടുത്ത് എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇത് ഗ്ലാസ് ബൗൾ ആയതുകൊണ്ട് അടിയിലൊരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് ഞാൻ എനിക്കിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ 50 മിനിറ്റാണ് ആയിട്ടുള്ളത്. ആ മൂടിൻ്റെ ഓൾസ് വരുന്ന സ്ഥലത്ത് ഞാനൊരു ടിഷ്യൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ഒന്ന് ചൂടാറിയിട്ടുണ്ട്, നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ആ ചൂടാറുന്ന സമയത്ത് തന്നെ നമുക്ക് ആ കേക്കിൻ്റെ സൈഡിൽ ഒന്ന് വിട്ട് വരും. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റാം. ഈ കേക്ക് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണെന്ന്. നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേക്ക് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന്. നല്ല ടേസ്റ്റും ആണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.